ആറ്റിങ്ങലിൽ ജനവാസ മേഖലയിൽ വലിയ തോതിൽ കോഴി വേസ്റ്റും അറവു മാലിന്യവും സാമൂഹ്യ വിരുദ്ധർ തള്ളിയ നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ LIC ഓഫീസിന് സമീപം രവിവർമ്മ ലൈൻ റോഡിലാണ് മാലിന്യം നിക്ഷേപിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സ്ഥലത്തെത്തുകയും മുനിസിപ്പൽ ഹെൽത്ത് സ്ക്വാഡിനോട് പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വീപ്പകളിലും ചാക്കുകെട്ടുകളിലുമായി കടുത്ത ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് മാലിന്യ കൂമ്പാരം കണ്ടെത്തിയത്. ഇതിൽ നിന്ന് ലഭിച്ച ചില വ്യാപാരശാലകളുടെ ബില്ലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തും നിരവധി കടകളിലും ഇറച്ചിവെട്ടുശാലകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. കോഴി വേസ്റ്റിനൊപ്പം കാക്കയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും ഏറെ ആശങ്ക ഉളവാക്കുന്നു. അതിനാൽ വിശദമായ പരിശോധനയ്ക്ക് രേഖകളടക്കം കിട്ടിയ വിവരങ്ങൾ ആറ്റിങ്ങൽ പോലീസിന് കൈമാറി. റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറയുടെ സഹായത്തോടെ കൃത്യം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെയും ഇവർ ഉപയോഗിച്ച വാഹനവും കണ്ടെത്തി കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സമൂഹം ഒന്നടങ്കം മഹാമാരിയുടെ ചുഴിയിൽപ്പെട്ടുലയുമ്പോൾ ഇത്തരം സാമൂഹിക വിരുദ്ധർ ആരോഗ്യമേഖലയ്ക്ക് തികച്ചും വെല്ലുവിളി ഉയർത്തുകയാണെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. സഭാ പരിധിയിൽ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ LIC ബൈപ്പാസ് റോഡിൽ വളരെ നീചമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം സാമൂഹ്യ വിരുദ്ധർ നടത്തുകയുണ്ടായി. വളരെ പഴക്കം ചെന്ന കോഴി വേസ്റ്റുകൾ, ഒരു ലോഡ് കോഴി വേസ്റ്റാണ് ഇന്ന് അവിടെ തള്ളിയിട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനവും മാത്രമല്ല വളരെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ജനങ്ങളോട് കാണിക്കുന്ന വളരെ ക്രൂരതയാണ് ഇത്തരത്തിലുള്ള ഏജൻസികൾ ഇന്ന് ചെയ്തു വരുന്നത്. കോഴി കടക്കാരുടെ വേസ്റ്റ് ചെറിയ എമൗണ്ടിന് വാങ്ങി അത് വലിയ എമൗണ്ടിന് മറ്റുള്ള കരാറുകാർക്ക് കൊടുത്ത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ഏജൻസി പണി ചെയ്യുന്നവരാണ് ഇത് നടത്തി വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വാഹന ഉടമയെ കണ്ടെത്താനും അതുപോലെ തന്നെ ഈ വാഹനവും കണ്ടെത്തി വലിയ രീതിയിൽ പിഴ ഈടാക്കുന്നതിനും തക്ക ശിക്ഷ നൽകാനുമാണ് ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭ, ആറ്റിങ്ങൽ നഗരസഭ വളരെ കാലമായി ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും റെക്കോർഡ് നേട്ടം കൈവരിച്ച ഒരു പട്ടണമായി മാറിയിട്ടുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ശുചിത്വ പദവി തന്നാണ് സർക്കാർ ആറ്റിങ്ങൽ നഗരസഭ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രാധാന്യം ശുചീകരണത്തിന് നൽകുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ അവിടെ നടന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും വളരെയേറെ ദുരിതം അനുഭവിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വളരെ വലിയ ശിക്ഷണ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭാ ശുചീകരണ വിഭാഗം മാലിന്യം നീക്കം ചെയ്ത റോഡും പരിസരവും അണുവിമുക്തമാക്കി. മുനിസിപ്പൽ ഹെൽത്ത് സ്ക്വാഡ് ജൂനിയർ ഇൻസ്പെക്ടർ എ അഭിനന്ദ്, പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ, കോൺസ്റ്റബിൾ ഇന്ദ്രജിത്ത് തുടങ്ങിയവർക്കാണ് അന്വേഷണ ചുമതല. HP News, ആറ്റിങ്ങൽ.